Namaskaram. In Ajay Shankar, Home and Commercial Interior Consultant. Dr.Interior and Pudir episode like a laver comical goody, Swagram. Namada Uribad Alkari suggested Uribidian in Nathur. Other door like steel door in a video can you pay Paradaratra carrying a churchin. Other let two good Alkari churches and Riana, Dorigal, Eraka Dorigal Lundo, Adanakur Cheka, Perijapuran. Banganurim, Namada Randi Ridil as a chain during on the exterior Dorigal, Matana, interior to Vyogina. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള വീഡിയോസ് എല്ലാം വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇന്റീരിയർ അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് ചെയ്തു തരേണ്ട ഒരു സംഗതി നമുക്ക് ലൈക്കുകൾ കുറവാണ് അതുകൊണ്ട് കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ദയവായിട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സജഷൻ ആയിട്ടുള്ള കമൻറ്റുകളും രേഖപ്പെടുത്തുക ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം എന്താണ് ഡോർ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ആ പൂമുഖത്ത് അകത്തേക്ക് കയറാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ ഡോർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അതിപുരാതന കാലം തൊട്ട് ഓലമേഞ്ഞ വീടുകളിൽ അങ്ങനെ ഒരു കുത്തിച്ചാരി വെച്ച ഡോറായിരുന്നു അതിനുശേഷം തടി കൊണ്ടുള്ള പ്ലെയിൻ ഡോറുകൾ വന്നു അപ്പോഴെല്ലാം നോക്കിയിരുന്നത് ഓലമേഞ്ഞ വീടുകളിൽ നിന്ന് തടി ഡോറുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ നോക്കിയ സുരക്ഷിതത്വമാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സുരക്ഷിതത്വത്തിനൊപ്പം ഭംഗിയും കൂടെ ആൾക്കാർ നോക്കാൻ തുടങ്ങി ഡോർ എന്ന് പറയുന്നത് സുരക്ഷയുടെയും ഭംഗിയുടെയും ഒക്കെ ഒരു സങ്കലനമാണെന്ന് വേണേൽ പറയാം ഇനി ഈ ഡോറുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഇൻറ്റീരിയർ ഡോറുകളെന്നും രണ്ട് എക്സ്റ്റീരിയർ ഡോറുകളെന്നും എക്സ്റ്റീരിയർ ഡോറുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറം വശത്ത് വീടിൻ്റെ പുറത്തായിട്ട് വരുന്ന ഡോറുകളെയാണ് എക്സ്റ്റീരിയർ ഡോറുകൾ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തെ ഡോറുകൾ അതുപോലെ ബാക്ക് സൈഡിൽ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറുകൾ ടെറസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഡോറുകൾ ഇതൊക്കെ എക്സ്റ്റീരിയർ ഡോർ വിഭാഗത്തിൽ പെടും ഇൻറ്റീരിയർ ഡോറുകൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീടിനുള്ളിൽ മുറികൾ തമ്മിൽ വരുന്ന ഡോറുകൾ അതുപോലെ ബാത്റൂമിൽ വരുന്ന ബാത്റൂം ഡോറുകൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നതിന് വരുന്ന ഡോറുകൾ ഇതൊക്കെ ഇൻറ്റീരിയർ ഡോറിൽ പെടും അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം എക്സ്റ്റീരിയർ ഡോർ ഏത് അതിൽ ഏതൊക്കെയാണ് എക്സ്റ്റീരിയർ ഡോറായിട്ട് ഉപയോഗിക്കുന്നത് ഇൻറ്റീരിയർ ഡോർ എന്താണ് അതെന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസൊക്കെ എത്രയാണ് ഗുണമെന്താണ് ദോഷം എന്താണ് എന്നൊക്കെയുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ ഡോറിൽ നിന്ന് തന്നെ തുടങ്ങാം പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡോറുകൾ എക്സ്റ്റീരിയർ ഡോറിലോട്ട് വരുമ്പോഴത്തേക്കും ഏതൊക്കെ മെറ്റീരിയലാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് വുഡ് രണ്ട് സ്റ്റീൽ വുഡൻ ഡോറുകളും സ്റ്റീൽ ഡോറുകളും അതിൽ ഒന്നാമത്തെ നമുക്ക് വുഡൻ ഡോർസ് തന്നെ എടുക്കാം നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പ്രൈസ് ഒക്കെ നമുക്ക് നോക്കാം വുഡൻ ഡോർസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തടി കൊണ്ടുണ്ടാക്കുന്ന ഡോറുകൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തടി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് തേക്കാണ് ഈട്ടി ആഞ്ഞിലി പ്ലാവ് വളരെ റെയറായിട്ട് മഹാഗണിയും യൂസ് ചെയ്യുന്നുണ്ട് മഹാഗണി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാതലുള്ള നല്ല വലിപ്പമുള്ള മഹാഗണി ഇതിനായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ കോമൺ ആയിട്ട് അത് യൂസ് ചെയ്യാറില്ല കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് തേക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെയൊക്കെ വളപ്പിൽ പറമ്പിൽ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റാണ് ഇതെല്ലാം അത് അന്ന് നമ്മൾ വെട്ടി അതിനുശേഷം മില്ലിൽ കൊണ്ടുപോയി അറുത്ത് പ്ലെയിൻ ചെയ്തൊക്കെയാണ് നമ്മൾ ഡോറിനായിട്ട് ഉപയോഗിച്ചിരുന്നത് കട്ടളകളും അതിൻ്റെ കട്ടളകൾ തന്നെ ഏത് മരമാണോ അതിൻ്റെ കട്ടള തന്നെ യൂസ് ചെയ്തിരുന്നു നമുക്ക് തടി ഡോറിൻ്റെ അഡ്വാൻറ്റേജസിലോട്ട് പോകാം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ ഫിനിഷ് തന്നെയാണ് എപ്പോഴും നാച്ചുറലായിട്ടുള്ള തടിക്ക് മാത്രമേ നാച്ചുറൽ ഫിനിഷ് തരാൻ സാധിക്കത്തുള്ളൂ ആ ഒരു നാച്ചുറൽ ഫിനിഷ് ഏറ്റവും അധികം തരുന്നത് തടി ഡോറുകൾ തന്നെയാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഭംഗിയാണ് മണിച്ചിത്ര താഴെ ലോക്കുകൾ പോലുള്ള വിവിധ ഇനം ലോക്കുകൾ ഒന്നും അതൊക്കെ ഇതിൻ്റെ ഭംഗി കൂട്ടുന്ന മാറ്റുകൂട്ടുന്ന രീതിയിൽ ഇതിനോട് അടുത്ത് ചേർന്ന് നിന്നിരുന്ന പ്രൊഡക്റ്റുകളാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഡ്യൂറബിലിറ്റിയാണ് ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന തടിയെക്കുറിച്ച് കൂടെ നമ്മൾ പറയേണ്ടി വരും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച കാതലുള്ള തടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറെക്കാലം ഡ്യൂറബിളായിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തടിയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കേട് സംഭവിച്ചെന്നൊക്കെ വരാം ഡാമേജ് സംഭവിച്ചെന്ന് വരാം അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ഇതിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് അതായത് മരത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഒരു നല്ല തേക്കിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ആ ഒരു മരത്തിൻ്റെ സ്ട്രെങ്ത് അതുപോലെ തരുന്ന പ്രൊഡക്റ്റ് കൂടിയാണിത് ഇനി നമുക്കിനി ഡിസ്അഡ്വാൻറ്റേജിലോട്ട് പോകാം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അഡ്വാൻറ്റേജിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഉപയോഗിക്കുന്ന തടികളുടെ ഗുണം പലപ്പോഴും നമ്മൾ തേക്കെടുക്കും അതുപോലെ തന്നെ അഞ്ഞിലി ആയിക്കോട്ടെ പ്ലാവ് ആയിക്കോട്ടെ ഇതൊന്നും കറക്റ്റ് സൈസ് അല്ലാതെയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായത് വെള്ളയുള്ള തടികളാണെങ്കിൽ കാതലില്ലാത്ത തടികളാണെങ്കിൽ എളുപ്പത്തിൽ ഡാമേജ് സംഭവിക്കുന്ന പ്രൊഡക്റ്റാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു ഡാമേജാണ് നമ്മുടെ കട്ടള ഭിത്തിയിൽ നിന്ന് വിട്ടുപോരുന്നൊരവസ്ഥ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വർഷം വരെ അതിനകത്ത്
വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. ഈ വാട്ടർ കണ്ടൻറ് കട്ടള വലിക്കും. വലിച്ചതിന് ശേഷം അതിൽ നിന്ന് വിട്ടുപോരുന്നതാണ് സംഭവിക്കുന്നത്. പ്രോപ്പർ മെയിൻ്റനൻസ് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നാച്ചുറൽ വുഡാണ്. നാച്ചുറൽ വുഡിൻ്റെ എല്ലാ ദോഷങ്ങളും ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പുറത്ത് ഉള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇറച്ചിലടിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം വീണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് സംഭവിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണിത്. ഓരോ തടിയതനുസരിച്ച് നല്ല എക്സ്പെൻസ് വരുന്ന പ്രൊഡക്റ്റാണ്. നമ്മൾ അതിൽ ചെയ്യുന്ന കൊത്തുപണികളുടെയും ഡിസൈൻസിൻ്റെയൊക്കെ അനുസരിച്ച് എക്സ്പെൻസ് കൂടിയും കുറഞ്ഞുമൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തേക്ക് ഡോറുകൾക്ക് ഏകദേശം 17,000 രൂപ തൊട്ടാണ് റേറ്റ് വരുന്നത്. 17,000, 20,000, 25,000 അങ്ങനെ അത് പോകും. അതുപോലെ പ്ലാവിനാണേലും ഈ ആഞ്ഞിലിക്കാണേലും ഇതിനേക്കാളും കുറച്ച് താഴത്തേക്കേ വരത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു റേറ്റ് എക്സ്പെൻസ് വരുന്ന ആഞ്ഞിലിക്കാണ് ഏകദേശം 15,000 രൂപയും പ്ലാവും ഏകദേശം ഒരു 15,000 രൂപയൊക്കെ തൊട്ട് വരുന്ന പ്രോഡക്റ്റാണ്. ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതിന് ഗുണവും ദോഷവും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെയൊക്കെ വീടുകളിൽ നാച്ചുറൽ ബ്യൂട്ടി തരുന്ന അത്രത്തോളം നാച്ചുറലായിട്ട് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് വുഡൻ ഡോറുകൾ. രണ്ട് സ്റ്റീൽ ഡോർസ്. സ്റ്റീൽ ഡോർസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ കാണാത്തവരൊന്ന് കയറി കാണുക. സ്റ്റീൽ കൊണ്ടുണ്ടാക്കുന്ന ഡോറുകളെയാണ് സ്റ്റീൽ ഡോർസ് എന്ന് പറയുന്നത്. സ്റ്റീൽ ഡോറുകൾ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, പൗഡർ കോട്ടഡ്, പിന്നൊന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നത്. പൗഡർ കോട്ടഡ് ഡോറുകളെല്ലാം തന്നെ മിക്കവാറും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും, ചൈനീസ് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും പൗഡർ കോട്ടിംഗ് ഡോറുകൾ. രണ്ടാമത്തത് നമ്മളിവിടെ ചെയ്യുന്ന പെയിൻറ് ചെയ്തെടുക്കുന്ന ഡോറുകളാണ്. നമുക്കിനി സ്റ്റീൽ ഡോർസിൻ്റെ അഡ്വാൻറ്റേജിലോട്ട് പോകാം. വളരെ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് വെറൈറ്റി ഡിസൈൻസും പാറ്റേൺസും നമുക്ക് തരുന്ന പ്രൊഡക്റ്റാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതിൻ്റെ പാളികളുടെ എണ്ണമാണ്. തടി ഡോറുകളിൽ നമുക്ക് ഒന്ന് സിംഗിൾ പാളി, ഡബിൾ പാളി, ഈ രണ്ട് ടൈപ്പേ കിട്ടാത്തുള്ളൂ. പക്ഷേ നമുക്ക് സ്റ്റീൽ ഡോറിൽ സിംഗിള്, ഡബിള്, ട്രിപ്പിൾ പാളികൾ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് സ്റ്റീൽ ഡോർ. നാലാമത്തെ അഡ്വാൻറ്റേജ് പെയിൻറ് ചെയ്തിട്ടുള്ള ഡോറുകളിൽ നമുക്കിപ്പോൾ ഒരുപാട് നാൾ ഉപയോഗിച്ചതിന് ശേഷം ആ പെയിൻറ് ചെയ്ത ആ പെയിൻറ് നമുക്ക് മാറ്റണമെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുക. ആ പെയിൻറ് നമുക്ക് ചീകി കളഞ്ഞതിന് ശേഷം വേറെ പെയിൻറ് നമുക്ക് ഉപയോഗിക്കാം, അതായത് റീപെയിൻറ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റീൽ ഡോർ അതിൽ അടിക്കുമ്പോഴത്തേക്കും പാട്ടയിൽ കൊട്ടുന്ന പോലത്തെ സൗണ്ട് അല്ലേ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയല്ല, ഇതിനുള്ളിൽ വരുന്ന ഹണി കോമ്പാണ്, അതായത് പേപ്പർ അതുപോലെ പൾപ്പ് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റീൽ ഡോറിനുള്ളിലോട്ട് വരുന്നത്. അപ്പോൾ അത് തട്ടുമ്പോഴത്തേക്കും നമ്മളൊരു തടിയിലടിച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു സൗണ്ട് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിന് വരത്തുള്ളൂ. മറ്റൊന്ന് ഇതൊരു വെതർ പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. വെതർ പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഫംഗൽ ആൽഗി അറ്റാക്കുകളൊന്നും തന്നെ സംഭവിക്കത്തില്ല. മഴ ഈർച്ചിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഒന്നും വരാത്ത പ്രോഡക്റ്റാണ്. അടുത്ത അഡ്വാൻറ്റേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഡോറിൻ്റെ അഡ്വാൻറ്റേജുകളിലൊന്നാണ് അടുത്തത്, സെക്യൂരിറ്റി സിസ്റ്റം. അതായത് 7-ലിവർ ലോക്കിംഗ് സിസ്റ്റം തൊട്ട് 25-ലിവർ ലോക്കിംഗ് സിസ്റ്റം വരെയുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ സ്റ്റീൽ ഡോറുകൾ. ഇനി നമുക്ക് സ്റ്റീൽ ഡോറിൻ്റെ ഡിസഡ്വാൻറ്റേജിലോട്ട് കിടക്കാം. ഏറ്റവും അധികം ആൾക്കാർ നമ്മുടെ ആദ്യത്തെ സ്റ്റീൽ ഡോറിൻ്റെ വീഡിയോ വന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് ഇടിമിന്നലേൽക്കുമോ എന്നത്. ഇതുവരെ ഇടിമിന്നലേറ്റ ചരിത്രമൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. നമുക്കൊരു വയറ് തട്ടി ഇതിലോട്ട് കണക്ട് ചെയ്ത് കിടന്നാൽ പോലും നമുക്ക് ഷോക്ക് അടിക്കുന്ന പ്രോഡക്റ്റാണ് സ്റ്റീൽ ഡോറുകൾ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ചാണ്. ലോക്കിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ലോക്ക് ഫുള്ളായിട്ട് മാറി നമ്മൾ വേറെ ലോക്ക് നമുക്കവിടെ ഫിറ്റ് ചെയ്യുക എന്നത് മാത്രമേ വഴിയുള്ളൂ. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ ഗാൽവനൈസിങ് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും തുരുമ്പെടുക്കും. പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് വെക്കാമോ എന്നതിനെക്കുറിച്ച്. പക്ഷേ ഞാനത് അഡ്വൈസ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ചുകളൊക്കെ വീണ് കഴിഞ്ഞാൽ, ഗാൽവനൈസിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൈസാണ്. പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ ഡോർ ഏകദേശം 13,000 രൂപ തൊട്ട് നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയർ വിഭാഗത്തിൽ പെടുന്ന ഡോറുകൾ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഡോറുകളിലേക്ക് കടക്കാം. ഇൻറ്റീരിയർ ഡോറുകളിൽ ഒന്നാമത്താണ് PVC ഡോറുകൾ. അത് നമുക്ക് പ്ലെയിൻ ആയിട്ട് ലഭിക്കും, അതുപോലെ തന്നെ പല വുഡ് ഗ്രെയിൻസിലൊക്കെ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റാണ് PVC ഡോറുകൾ. നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. വളരെ എക്കണോമിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് PVC ഡോറുകൾ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഒരുപാട് ഡിസൈൻസിൽ ഒരുപാട് കളേഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ടെർമേറ്റ് പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും സംഭവിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് PVC പ്രോഡക്റ്റാണ്, അതുകൊണ്ട് വെള്ളം വീണാലും ഒന്നും സംഭവിക്കത്തില്ല, ചെതലും എടുക്കാത്ത പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് PVC ഡോസിൻ്റെ ഡിസഡ്വാൻറ്റേജിലോട്ട് പോകാം. ഒരു ഡ്യൂറബിൾ മെറ്റീരിയൽ അല്ല എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. നോർമലി നമ്മുടെ ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും ചൂടൊക്കെ കൂടുതലടിച്ചു കഴിഞ്ഞാൽ വളയാൻ സാധ്യത ഏറെയുള്ള പ്രോഡക്റ്റാണ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്
നമുക്കിപ്പോൾ അബദ്ധത്തിൽ നമ്മൾ അതിലോട്ട് വന്ന് വീഴുകയോ അല്ലെങ്കിൽ അതിൽ വല്ലതും ശക്തമായിട്ട് ഇടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തട്ടുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ബ്രേക്കായി പോകുന്ന പ്രൊഡക്റ്റാണിത്. ഇനി PVC ഡോറുകൾ നമ്മൾ വീട്ടിൽ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. റൂമുകളിൽ ഡോറുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ ബാത്റൂം ഡോറുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് PVC ഡോറിൻ്റെ പ്രൈസിലേക്ക് വരാം. ഏറ്റവും കുറഞ്ഞത് 1500 രൂപ തൊട്ട് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റാണ് PVC ഡോറുകൾ. ഞാൻ ആ ഡോറിൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത്, ഇൻസ്റ്റാളേഷൻ റേറ്റ് അല്ല പറയുന്നത്. കളർ പാറ്റേണൊക്കെ വ്യത്യാസപ്പെടുമ്പോഴത്തേക്കും റേറ്റ് വ്യത്യാസം വരും, എങ്കിൽ പോലും നമുക്കൊരു എക്കണോമിക് റേഞ്ച് ആയിട്ട് 1500 രൂപ തൊട്ട് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റാണ് PVC ഡോറുകൾ. ഇൻറ്റീരിയർ ഡോറുകളിലെ രണ്ടാമത്തെ ഡോറുകളിലേക്ക് പോകാം. UPVC ഡോറുകൾ, അതായത് അൺപ്ലാസ്റ്റിസൈഡ് പോളിവിനൈൽ ക്ലോറൈഡ്, അതാണ് UPVC എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ UPVC മെറ്റീരിയൽ അതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിന് UPVC ഡോർ എന്ന് പറയുന്നത്. PVC ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് UPVC ഡോറുകൾ. ഇനി നമുക്ക് UPVC ഡോറുകളുടെ അഡ്വാൻറ്റേജിലോട്ട് പോകാം. ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, വളരെ സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ് PVCയെക്കാളും. PVC മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, പക്ഷേ അതിനേക്കാളൊക്കെ അതിൽ നിന്ന് ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് UPVC ഡോറുകൾ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ മെറ്റീരിയൽ വന്നതിന് ശേഷമാണ് UPVC ഡോറുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറിൻ്റെ ബലം തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിലും ഉണ്ടാവും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, അതുപോലെ തന്നെ ടെർമേറ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ്, ഒരുപാട് ഡിസൈൻസിലും അതുപോലെ തന്നെ വളരെയധികം കളേഴ്സിലും നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് നമുക്ക് ഗ്ലാസുകളൊക്കെ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗ്ലാസ് ഡോറുകളായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗ്ലാസുകളൊക്കെ ഇതിനുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോറുകളാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ്, ഇത് മെയിൻ്റനൻസ് അധികം ആവശ്യമുള്ള പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിലോട്ട് പോകാം. ഒരു വെതർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലല്ല UPVC പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ UPVC ഡോറുകൾ. അതായത് ആൽഗെ ഫംഗൽ അറ്റാക്കുകൾ തീർച്ചയായിട്ടും വരുന്ന പ്രൊഡക്റ്റാണ് UPVC ഡോറുകൾ. നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. സാധാരണ നമ്മൾ PVCയുടെ കാര്യം പറഞ്ഞ പോലെ റൂമുകളിലും അതുപോലെ ബാത്റൂം ഡോറായിട്ട് നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡോറാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലോട്ടൊക്കെ കിടക്കുന്നിടത്ത് ഗ്ലാസ് ഇൻസേർട്ട് ചെയ്ത് ഡിസൈൻസൊക്കെ ഗ്ലാസ്സിൽ ഡിസൈൻസൊക്കെ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോറാണ് UPVC ഡോറുകൾ. ഇനി നമുക്കിതിൻ്റെ പ്രൈസിലോട്ട് വരാം. ഏകദേശം 2000-2500 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് UPVC ഡോറുകൾ. 2500 രൂപ തൊട്ട് മുകളിലേക്കാണുള്ളത്, എങ്കിലും ഒരു എക്കണോമിക് റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് UPVC ഡോറുകൾ. അടുത്തത് മൂന്നാമത്തെ ഇൻറ്റീരിയർ ഡോറിലോട്ട് വരാം. WPC ഡോർസ്, വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്നുള്ള പദാർത്ഥമാണ് ഈ ഒരു ഡോറിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. WPC ഡോസിൻ്റെ അഡ്വാൻറ്റേജിലോട്ട് വരാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാലം ഈട് നിൽക്കുന്ന പ്രൊഡക്റ്റാണിത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനിഷ്, അതായത് ഗ്ലോസി ഫിനിഷ്, മാറ്റ് ഫിനിഷ്, അങ്ങനെ സാറ്റൻ ഫിനിഷ്, അങ്ങനെ പല പല ഫിനിഷുകളിൽ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റാണിത്. വ്യത്യസ്തമായ കളറും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈൻസും നമുക്കിതിൽ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇത് മോയ്സ്ചർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ടെർമേറ്റ് പ്രൂഫാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് പവറാണ്. 240°C വരെ ഹീറ്റിനെ തടഞ്ഞു നിർത്താൻ, ഹീറ്റിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ എത്ര ചൂടടിച്ചാലും ഒരുവിധപ്പെട്ട ചൂടുകളിലൊന്നും തന്നെ യാതൊരു പ്രശ്നവും സംഭവിക്കാത്ത പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഹീറ്റ് റിട്ടാർഡൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് WPC ഡോസ്. ഡിസ്അഡ്വാൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ, WPC എന്ന് പറയുമ്പോൾ പല ആൾക്കാരും PVC മെറ്റീരിയൽ കൊടുത്ത് കബളിപ്പിക്കപ്പെടാറുണ്ട്. അങ്ങനെ PVC മെറ്റീരിയൽ വാങ്ങിച്ച WPC ആണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഡോർ ചെയ്തിട്ട് അത് നാളെ ഒരു അവസരത്തിൽ പ്രോബ്ലം വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ മേടിക്കുന്ന ക്വാളിറ്റി മെറ്റീരിയലാണ് അത്, WPC തന്നെയാണ്. നല്ലൊരു എന്താ പറയുക, ക്രെഡിബിലിറ്റി ഉള്ള പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങളത് ചൂസ് ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യുക, നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർത്ത് ആവത്തുള്ളൂ. രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, ഇത് ഇൻസ്റ്റാളേഷൻ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് തന്നെ ചേർത്ത് വായിക്കുകയാണ്. നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാവുന്ന, ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ച് പരിചയമുള്ള ഒരു കമ്പനിയെ തന്നെ ഏൽപ്പിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് സംഭവിക്കും. WPC ഡോസ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. റൂമുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റും, കിച്ചണിൽ നമുക്ക് ഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. WPC ഡോസിൻ്റെ പ്രൈസിലേക്ക് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഏകദേശം 7000-7500 രൂപ തൊട്ടാണ് WPC ഡോസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7500 രൂപ തൊട്ട് നമ്മുടെ ഓരോ പാറ്റേണിൻ്റെയും ഡിസൈൻസിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ച് 10000-10500 അങ്ങനെ അത് നീണ്ടുപോകും. എങ്കിലും 7500 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് നാലാമത്തെ ഇൻറ്റീരിയർ ഡോർ നോക്കാം. FRP ഡോർസ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോറുകളാണ്. FRP ഡോർസ്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്, അതാണ് FRP എന്നതിൻ്റെ ഫുൾ ഫോം. നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. രണ്ട്,
ഇത് വെതർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. മൂന്ന്, തെർമൽ അബ്സോർഷൻ കുറവുള്ള പ്രൊഡക്റ്റാണ്. അതായത് ഒരുവിധപ്പെട്ട ചൂടുകളൊന്നും അടിച്ചു കഴിഞ്ഞാൽ ഇതിന് യാതൊന്നും സംഭവിക്കത്തില്ല, ബെൻഡൊന്നും വരാത്ത പ്രൊഡക്റ്റാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ്, ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, മെയിനായിട്ട് റാപ്പിംഗ് ഒന്നും തന്നെ ഉണ്ടാവാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ എഫ് ആർ പി ഡോറുകൾ. ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വേറെ ഡോർ വെക്കാമെന്നല്ലാതെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള മെയിൻ്റെനൻസും നമുക്ക് സാധിക്കത്തില്ല. റിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റേ അല്ല. ഇനി നമുക്ക് എഫ് ആർ പി ഡോറുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യം പറഞ്ഞ ഡോറുകളെല്ലാം പോലെ അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവിടെയൊക്കെ നമുക്ക് എഫ് ആർ പി ഡോറുകൾ ഉപയോഗിക്കാം. റൂമുകളിലും ബാത്റൂമിലും നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഡെർസിലോട്ടൊന്നും ഉപയോഗിക്കാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യത്തില്ല. എഫ് ആർ പി ഡോറിൻ്റെ പ്രൈസിലേക്ക് വരാം. ഏകദേശം 6,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എഫ് ആർ പി ഡോറിൻ്റെ വില. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഡോർസിലെ 5-ാമത്തെ പ്രൊഡക്റ്റിലേക്ക് വരാം, സ്കിൻ ഡോർസ്. എച്ച് ഡി എഫ്, എം ഡി എഫ് പോലുള്ള പ്രൊഡക്റ്റുകൾ സ്കിന്നായിട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഡോറുകളാണ് സ്കിൻ ഡോർസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും സാധാരണ പൈൻ വുഡുകൾ സ്ട്രക്ചറായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ നമ്മൾ ലോക്കൊക്കെ കൊടുക്കുന്ന ഏരിയയിലുള്ള കാര്യമാണ് പറയുന്നത്. പൈൻ വുഡുകൾ ഉപയോഗിക്കാറുണ്ട്, കൂടാതെ പ്ലൈവുഡ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ സ്ട്രക്ചർ വെച്ച് അതിനകത്ത് സ്കിന്ന് വെച്ച്, അതായത് എച്ച് ഡി എഫ്, എം ഡി എഫ് സ്കിന്ന് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റുകളെയാണ് സ്കിൻ ഡോർസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടോട്ടലി വരുമ്പോഴത്തേക്കും ഒരു തടി ഡോറിൻ്റെ ഫുള്ള് ഫീല് തരുന്ന പ്രൊഡക്റ്റാണ് സ്കിൻ ഡോർസ്. ഇനി നമുക്ക് സ്കിൻ ഡോർസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇത് എക്കണോമിക് റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ്. എക്സ്പാൻഷൻ ഓൺ കോൺട്രാക്ഷൻ 0% ആണ്. ഒരു തരത്തിലും എക്സ്പാൻഷനും ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ കോൺട്രാക്ഷനും ഉണ്ടാകത്തില്ല. അടുത്ത അഡ്വാൻറ്റേജ്, ക്രാക്ക് തീരെ ഉണ്ടാവാത്ത പ്രൊഡക്റ്റാണിത്. 4-ാമത്തെ അഡ്വാൻറ്റേജ്, കളർ ഫേഡിങ് തീരെ ഉണ്ടാവില്ല. ഈ കളർ ഫേഡിങ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കളറുകളിൽ ലഭിക്കുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് പാറ്റേൺസിൽ, ചതുര കളങ്കളമായിട്ടും അതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിലൊക്കെയുള്ള ഒരുപാട് പാറ്റേൺസിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് സ്കിൻ ഡോറുകൾ. മറ്റൊരു അഡ്വാൻറ്റേജ്, ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ, കാണാനായിട്ട് അത്ര വലിയ ഭംഗിയോ ലുക്കോ തരുന്നൊരു പ്രൊഡക്റ്റ് അല്ല ഇത്. അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ്, ഇത് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റും അല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ്, ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതാണ്. ഏകദേശം 6 വലിപ്പത്തിലും അതുപോലെ 3.5 ആ ഒരു വീതിയിൽ മാത്രമാണ് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു കസ്റ്റമൈസേഷൻ പറ്റാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിൻ ഡോറുകൾ. നമുക്ക് സ്കിൻ ഡോറുകൾ എവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. റൂമുകളിലൊക്കെ പാർട്ടീഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോറുകളാണ്. അതേസമയം ബാത്റൂമുകളിലൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. വെള്ളമുള്ള സ്ഥലങ്ങളിലെ ഡോറായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. ബാക്കി എവിടെ വേണം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രൈസിലോട്ട് വന്നാൽ ഏകദേശം 2,000-2,500 രൂപ തൊട്ട് നമുക്ക് സ്കിൻ ഡോറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ ഡോറുകളിൽ ഉപയോഗിക്കുന്ന 6-ാമത്തെ ടൈപ്പ് ഡോർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലഷ് ഡോർസ്, പ്ലെയിൻ ഫേസുകളുള്ള ഡോറുകളാണ് ഫ്ലഷ് ഡോർസ്. പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഏറെയും വരിക. കൂടുതലായിട്ട് അതിനകത്ത് ഉള്ളിൽ വയ്ക്കുന്നത് പാർട്ടിക്കിൾ ബോർഡുകളാണ്. ഫേസിൽ വരുന്നത് പുറത്തും, അതായത് രണ്ട് സൈഡിലായിട്ടും വരുന്നത് പ്ലൈവുഡോ അല്ലെങ്കിൽ ലാമിനേറ്റോ ആയിരിക്കും. ഇതിൽ തന്നെ രണ്ടായിട്ട് തിരിക്കാം, ലാമിനേറ്റഡ് ഡോർസ് അതുപോലെ വിനീർ ഡോർസ്. വിനീറുകൾ നമുക്ക് ഉപയോഗിച്ച് ഈ ഡോർ ഉണ്ടാക്കിയെടുക്കാം. അതായത് രണ്ട് സൈഡിലും വിനീർ ഒട്ടിച്ചോ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ലാമിനേറ്റ് ഒട്ടിച്ചോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വിനീർ ഒട്ടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഡോറുകളെ വിനീർ ഡോർസ് എന്നും, ലാമിനേറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഡോറുകളെ, മൈക്ക ലാമിനേറ്റ് ഒട്ടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഡോറുകളെ ലാമിനേറ്റഡ് ഡോർസ് എന്നും നമുക്ക് വിളിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. വളരെ എക്കണോമിക് റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. അട്രാക്റ്റീവ് ലുക്കും എലഗൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസും തരുന്ന പ്രൊഡക്റ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വിനിയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് തടി ഡോറുകൾ ചെയ്യുമ്പോഴത്തേക്കും തടിയുടെ ഒരു എക്കണോമിക് റേഞ്ച്, തടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് എത്ര രൂപയാവും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ തടിയുടെ ഫീലോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിനിയറുകൾ. അതുപോലെ തന്നെ ലാമിനേറ്റും, ഏതൊക്കെ ഡിസൈൻസിൽ വേണമെന്നുണ്ടെങ്കിൽ, ഏതൊക്കെ കളേഴ്സിലോ ഡിസൈൻസിലോ ഒക്കെ നമുക്ക് ഈ ലാമിനേറ്റോ വിനിയറോ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതേ ടൈപ്പ്, അതേ ഫീല് തരുന്ന, അത്രയധികം ഡിസൈൻസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. തീരെ ക്രാക്ക് വീഴാത്ത പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് അല്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡാമേജ് സംഭവിക്കും. ഹീറ്റ് റെസിസ്റ്റൻ്റ് പ്രൊഡക്റ്റ് അല്ല. ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. തീ പിടിക്കുന്ന പ്രൊഡക്റ്റാണ്. ടെർമേറ്റ് പ്രൂഫ് അല്ല. ചിതല് തീർച്ചയായിട്ടും ഇതിനകത്ത് പിടിക്കും. മറ്റൊരു പ്രധാന ഡിസ്അഡ്വാൻറ്റേജ്, ഇത് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഫ്ലഷ് ഡോർ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം. റൂമുകളിലെല്ലാം തന്നെ, റൂം ഡോറുകളായിട്ടെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ബാത്റൂം ഡോറുകളായിട്ടോ അല്ലാതെ വാട്ടർ കണ്ടൻറ്റ് ഉള്ള സ്ഥലങ്ങളിലൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇനി നമുക്കിതിൻ്റെ പ്രൈസിലോട്ട് വരാം. ഏകദേശം 3,000 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും സാധാ ഫ്ലഷ് ഡോറുകൾ. നോർമലി നമുക്ക് ഡിസൈൻസ് ഒന്നും ഇല്ലാതെ വരുന്ന ഫ്ലഷ് ഡോറുകൾ ഏകദേശം 3,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ല, വിനീർ ഒട്ടിച്ച് വരുന്ന ഡോറുകൾക്കാണെങ്കിൽ ഏകദേശം 5,500 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ലാമിനേറ്റ് ഒട്ടിച്ച് വരുന്നതാണെങ്കിൽ ഏകദേശം 4,500 രൂപ തൊട്ടും സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന ഡോറുകളിൽ 7-ാമത്തെ ടൈപ്പ് ഡോറാണ് മെംബ്രെയിൻ ഡോറുകൾ. അതായത്
നമ്മുടെ ഫ്ലഷ് ഡോറിൻ്റെയും സ്കിൻ ഡോറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി. കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്നത് MDF പ്ലൈവുഡോ ആയിരിക്കും. അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. MDF, HDF പ്ലൈവുഡും നമുക്ക് ഉള്ളിൽ ഉപയോഗിക്കാം. പക്ഷേ പുറത്ത് വരുന്നത് PVC മെറ്റീരിയലായിരിക്കും. അതൊരു മെംബ്രെയിൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റാണ് ആക്ച്വലി മെംബ്രെയിൻ ഡോർ എന്ന് പറയുന്നത്. ഇനി മെംബ്രെയിൻ ഡോറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറെക്കാലം ഈട് നിൽക്കുന്ന വളരെ ഏറെക്കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. ക്രാക്ക് തീരെ ഉണ്ടാവാത്ത പ്രൊഡക്റ്റാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ്, ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ MDF, HDF ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പുറത്ത് ശരിക്കും മെംബ്രെയിനാണ് വരുന്നത്, PVC മെംബ്രെയിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ ഒരു അല്പം പോലും ഇഷ്യൂസ് വരാത്ത പ്രൊഡക്റ്റാണ്. വളരെ എലഗൻറ്റ് ലുക്കും ഫീലും തരുന്നൊരു പ്രൊഡക്റ്റാണിത്. മറ്റൊന്ന്, ഇത് ടെർമൈറ്റ് പ്രൂഫ് ആണെന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജിലോട്ട് വരാം. മെംബ്രെയിൻ ഡോറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു കസ്റ്റമൈസ്ഡ് സൈസിലല്ല ലഭിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ ഫ്ലഷ് ഡോറിൻ്റെയും അതുപോലെ സ്കിൻ ഡോറിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെയാണ് ഈ ഡോറും ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു കസ്റ്റമൈസ് സൈസിൽ നമുക്ക് ലഭിക്കില്ല. മെംബ്രെയിൻ ഡോർ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. റൂമുകളിൽ പാർട്ടീഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ ബാത്റൂം ഡോറുകളായിട്ട് ഉപയോഗിക്കാം. കാരണം PVC മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് ബാത്റൂമുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡോറാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിലോട്ട് വരാം. 7,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് മെംബ്രെയിൻ ഡോറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആകെ വിയർത്ത് വല്ലാതായി, നിങ്ങൾ ക്ഷമിക്കുക. ഭയങ്കര ചൂടുള്ളൊരു ദിവസമായിരുന്നു. മഴ ഇന്ന് പെയ്തിട്ടില്ല, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു, ഇന്ന് തീരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഇനിയും വരും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരും. അത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള മികച്ച വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻ്റീരിയർ.